السلام عليكم ورحمة الله وبركاته. قال رسول الله صلى الله عليه وسلم إن لكل شيء طريقا وطريق الجنة العلم. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധേയമായ ഒരു വചനം, ഇന്ന ലികുല്ലി ശൈഇൻ തരീഖൻ, എല്ലാ വസ്തുവിനും ഒരു മാർഗമുണ്ട്, എല്ലാ ഇടങ്ങളിലേക്കും ഒരു വഴിയുണ്ട്. വതുരീഖുൽ ജന്ന, സ്വർഗമാകുന്ന ലോകത്തിലേക്കുള്ള വഴി, സ്വർഗം പ്രാപിക്കാനുള്ള മാർഗം, അൽ ഇൽമു, ഫലപ്രദമായ വിജ്ഞാനമാണ്. ഫലപ്രദമായ വിജ്ഞാനം, ശരിയായ അറിവ് അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് സത്യവിശ്വാസികൾക്ക് വേണ്ടി അള്ളാഹു കരുതി വച്ച ലോകമായ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നാണ് ഈ ഹദീസിൽ നമ്മെ ഉണർത്തുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, വസ്അലൂ അഹ്ല ദിക്ര ഇൻ കുന്തും ലാ തഅലമൂൻ. നിങ്ങൾ വിവരമുള്ള ഇല്ലാത്തവരാണെങ്കിൽ വിവരമുള്ള ആളുകളോട് നിങ്ങൾ അന്വേഷിച്ച് വിവരം നിങ്ങൾ സമ്പാദിക്കുക. ഈ ആയത്തിന്റെ അടിക്കുറിപ്പിൽ ഹാഫിദ് സുയൂത്തി റഹ്മഹുള്ള അവിടുത്തെ അദ്ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ലാ യംബഗി ലിൽ ജാഹിലിൽ ആലിമി അൻ യസ്കുത അലാ ഇൽമി വലാ യംബഗി ലിൽ ജാഹിലി അൻ യസ്കുത അലാ ജഹ്ലിഹി. ഒരു പണ്ഡിതൻ അവന്റെ അറിവ് മൂടിവെക്കാൻ പറ്റില്ല. ഒരു പാമരൻ, അറിവില്ലാത്ത സാധു മനുഷ്യൻ, അവന്റെ ജഹാലത്തുമായി ജീവിക്കാനും പറ്റില്ല. വിവരക്കേടുമായി അവൻ ഒരിക്കലും സന്ധ്യയാവാൻ പറ്റില്ല. അവന്റെ വിവരക്കേട് അത് ഒഴിവാക്കാനും ഇല്ലാതെയാക്കാനും ആലിമീങ്ങളെ സമീപിച്ച് അവന്റെ വിശ്വാസവും അവന്റെ ആരാധനയും ശരിയായ രൂപത്തിലാക്കുക എന്നുള്ളത് എല്ലാവരുടെ മേലും ബാധ്യതയാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അമലുകൾ ശരിയാകുന്നത് ശരീഅത്തിനനുസരിച്ച് ചെയ്യുമ്പോഴാണ്. ശരീഅത്തിനനുസരിച്ച് അമലുകൾ ചിട്ടപ്പെടുത്തണമെങ്കിൽ വിജ്ഞാനം വേണം. അപ്പൊ ശരിയായ വിജ്ഞാനത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന ആരാധനയാണ് സ്വർഗലോകത്തിലേക്ക് നമ്മെ എത്തിക്കുന്നത്. അപ്പൊ സ്വർഗം വേണോ എങ്കിൽ അമല് വേണം, അമല് വേണോ എങ്കിൽ നമുക്ക് ഇൽമ് വേണം. ഇൽമ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഒരുപാട് അറിവില്ലായ്മയും വിവരക്കേടുകളും ഒക്കെ വിളിച്ചു പറയുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മെ അതിശയോക്തിപ്പെടുത്തുന്ന ഒരുപാട് സന്ദേശങ്ങൾ വിവിധ മാധ്യമങ്ങളിലൂടെ നമുക്ക് നാം അറിയാതെ, നാം ഇച്ഛിക്കാതെ, നിനക്കാതെ നമ്മിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വിശ്വാസം ഒട്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാന മുറകളും അത് ശരിയാവാതിരിക്കാൻ നമുക്ക് നൽകുന്ന മെസ്സേജുകൾ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസപരമായോ അല്ലെങ്കിൽ കർമ്മപരമായോ നമുക്ക് സംശയമുണ്ടാകുമ്പോൾ നാം പണ്ഡിതന്മാരെ സമീപിക്കുക. യഥാർത്ഥത്തിലുള്ള അതിന്റെ ശരിയായ ഉത്തരം കണ്ടെത്തി നമ്മുടെ വിശ്വാസം, നമ്മുടെ കർമ്മങ്ങൾ അതൊക്കെ ശരിപ്പെടുത്തണം. എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല ശരിയായ വിജ്ഞാനം ശരിയായ സ്രോതസ്സുകളിൽ നിന്ന് കണ്ടെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാവട്ടെ. വിശ്വാസവും ആരാധനയും ഒക്കെ ശരിയാക്കുന്ന, മികവുള്ളതാക്കുന്ന വിജ്ഞാനം നൽകി നമ്മയൊക്കെ റബ്ബ് സമ്പന്നരാക്കുമാറാവട്ടെ. അല്ലാഹുവെ, ദുന്യവിയും മുഖറബിയുമായ എന്റെ നിഅമത്തുകൾ കൊതിക്കുന്നവരാണ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങൾക്ക് നീ പരിരക്ഷ നൽകണേ റഹ്മാനെ. രോഗികളുണ്ട്, ഷിഫ നൽകണേ റഹ്മാനെ. ജമാഅത്തിൽ സാധാരണ പങ്കെടുക്കുന്ന പല ഉപ്പുമാരും രോഗം കാരണമായി വീടുകളിൽ വിഷമിക്കുന്നു. അല്ലാഹുവേ, ഷിഫാഅ് നൽകണേ റഹ്മാനെ, ഷിഫാഅ് നൽകണേ റഹ്മാനെ, ഷിഫാഅ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെയുള്ളവർക്കും ഞങ്ങളോട് വിട പറഞ്ഞവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, അനുഗ്രഹ ലോകമായ സ്വർഗപുങ്കാവനമിൽ ഞങ്ങളെയും അവരെയും വിചാരണയില്ലാതെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത്തവാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.